ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം രാജിയില്ല എന്നുള്ളതാണ്. ഇന്നലെ സജി ചെറിയാനും അതേ നിലപാട് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇപ്പൊ താങ്കൾ ഇതിൽ ഒരു പരാതിക്കാരനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനി എങ്ങനെ മുന്നോട്ട്? സ്വാഭാവികമായിട്ടും കോടതിയിലെ കേസ് നടക്കുകയാണല്ലോ. ഞാന് ഇതിന്റെ തുടക്കത്തിൽ പരാതി കൊടുത്തയാളാണ്. ഇപ്പോഴത്തെ പിന്നെ കോടതി വിധി വന്നിരിക്കുന്ന മറ്റൊരു ഹർജി സ്ഥാനത്തിലാണ്. അപ്പോ സ്വാഭാവികമായും ഇതിനപ്പുറത്തും പ്രതീക്ഷിക്കാനില്ല. കാരണം ഈ കോടതി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിലെ പിഴവും കീഴ്ക്കോടതിയുടെ നടപടിയിലെ പിഴവും കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അതാണല്ലോ. കാരണം സജി ചെറിയാനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ അധികാരപരിധി വിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് നിഗമനം കോടതി നടത്തിയിട്ടുണ്ട്. കീഴ്ക്കോടതിയുടെ ഇത് സംബന്ധിച്ച തീരുമാനം പിന്നെ ശരിയായില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? ഇതുവരെ നടന്ന നടപടികൾ അത്രയും തെറ്റാണ് എന്ന് തന്നെയാണ്. ഭരണഘടനയ്ക്കെതിരായി ഒരു ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കും എന്ന് സത്യം ചെയ്യുന്ന ഒരു മന്ത്രി ആ ഭരണഘടന ഉന്തവും കുറച്ചക്കറവുമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഒരു തകർച്ച എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്താൽ അതും തണലാണ് എന്ന് വിചാരിക്കുന്ന തരത്തിലാണ് CPM പ്രതികരണം പുറത്തു വരുന്നത്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? ഭരണഘടനാപരമായ വാഴ്ച നിലനിൽക്കുന്നത് കൊണ്ടാണ് ജനാധിപത്യവും നമ്മുടെ നാട്ടിലുള്ള നിയമവാഴ്ചയും ഒക്കെ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുക, ഭരണഘടന തെറ്റാണ് അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന് ആക്ഷേപകരമായി പ്രസംഗിച്ച ഒരാളിന് പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാം എന്ന് തീരുമാനിക്കുന്ന CPM ഭരണഘടനയെയും പിന്നെ അതിന്റെ മൂല്യങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടത്.